നമസ്കാരം. നേരം ഇരുട്ടുന്നതിന് മുമ്പ് നദിയുടെ മറുകരയിലുള്ള വീട്ടിലെത്താനാണ് വൃദ്ധനായ ഒരാൾ പട്ടണത്തിൽ നിന്നും കാലേക്കൂട്ടി യാത്ര തിരിച്ചത്. പക്ഷേ നദിയുടെ ഇക്കരെ എത്തിയപ്പോഴേക്കും നേരം ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. അക്കരെ കടക്കാൻ മാർഗമൊന്നുമില്ല. വെള്ളം കുറവാണെങ്കിലും മഞ്ഞുകെട്ടുകൾ ധാരാളമുള്ള ആ നദിയിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ പോലും വൃദ്ധനായ അയാൾക്ക് സാധിക്കുമായിരുന്നില്ല. തന്നെയല്ല, അസ്ഥി തുളയ്ക്കുന്ന ശീതക്കാറ്റും വീശാൻ തുടങ്ങി. അപ്പോൾ പിന്നെ സഹായത്തിനായി ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയിൽ അയാൾ അവിടെ ഇരിക്കുകയാണ്. അല്പം കഴിഞ്ഞ് കുതിര സവാരിക്കാരായ നാലു പേർ ഒന്നിന് പിറകെ ഒന്നായി എത്തുന്നു. ആദ്യത്തെ ആൾ അടുത്തെത്തിയപ്പോഴേക്കും വൃദ്ധൻ അയാളുടെ മുഖത്തേക്ക് നോക്കുന്നു. അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. എങ്കിലും വൃദ്ധൻ അയാളോട് സഹായം ചോദിക്കുന്നില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും കുതിര സവാരിക്കാർ തൻ്റെ അടുത്തുകൂടി കടന്നു പോകുമ്പോഴും വൃദ്ധൻ അവരുടെ മുഖത്തേക്ക് നോക്കുന്നു. സഹായമൊന്നും ചോദിക്കുന്നില്ല. ഒടുവിലായി വന്നയാൾ നാലാമത്തെ കുതിര സവാരിക്കാരനോട് അയാളുടെ മുഖത്തേക്ക് നോക്കി വൃദ്ധൻ ചോദിക്കുകയാണ് സാവധാനം, എന്നെ കൂടെ മറുകര എത്തിക്കാമോ? കുതിര സവാരിക്കാരൻ താഴെ ഇറങ്ങി വൃദ്ധനെ കൂടെ കുതിരപ്പുറത്ത് കയറാൻ സഹായിക്കുന്നു. ഇരുവരും നദി കുറുകെ കടക്കുന്നു. നേരമിരുട്ടിയതുകൊണ്ട് തന്നെ അക്കരെ ഇറക്കാതെ വൃദ്ധനെ ഈ കുതിര സവാരിക്കാരൻ അയാളുടെ വീടിൻ്റെ മുൻപിൽ കൊണ്ടുപോയി ഇറക്കുകയാണ്. അപ്പോൾ ഈ കുതിരക്കാരൻ വൃദ്ധനോട് ചോദിക്കുന്നു, എൻ്റെ മുൻപേ കടന്നു പോയ മൂന്ന് പേരോടും നിങ്ങൾ സഹായം ചോദിച്ചില്ലല്ലോ. ഞാൻ കൂടി നിങ്ങളെ തഴഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ അക്കരെ കടക്കുമായിരുന്നു? അപ്പോൾ വൃദ്ധൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെ അനുകമ്പ ഞാൻ കണ്ടു. ആ കണ്ണുകളിൽ സഹാനുഭൂതിയും ഉണ്ടായിരുന്നു. മുൻപേ കടന്നുപോയ മൂന്ന് പേരുടെയും കണ്ണുകളിൽ ഞാൻ അത് കണ്ടില്ല. അതുകൊണ്ടാണ് അവരോട് ഞാൻ സഹായം ചോദിക്കാതിരുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ആരും മനഃപൂർവ്വമായി ക്രൂരന്മാരായിരിക്കില്ല. പക്ഷേ നമ്മുടെ സഹായം ആഗ്രഹിച്ച് നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നവർക്ക് അവിടെ അനുകമ്പ കാണാൻ സാധിക്കുമോ? സഹാനുഭൂതി കാണാൻ സാധിക്കുമോ? നാം മനഃപൂർവ്വമായി അനുകമ്പയുള്ളവരായില്ലെങ്കിൽ അറിയാതെ തന്നെ ക്രൂരന്മാരായി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ജോൺ റസ്കിൻ. നമുക്ക് അനുകമ്പയുള്ള മനുഷ്യരാകാം. മറ്റുള്ളവർ നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്നത് അനുകമ്പയും സഹാനുഭൂതിയും കരുണയുമൊക്കെ ആകട്ടെ.